ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് ഒരു വേറെ ലെവലായിട്ടുള്ള സസ്പെൻസുള്ള സിനിമയാണ്. സിനിമയുടെ പേര് ഗേൾ അറ്റ് ദ വിൻഡോ എന്നാണ്. ഈ മൂവിയുടെ സ്റ്റോറി എന്തെന്ന് വെച്ചാൽ, ഹീറോയിൻ പുതിയതായിട്ട് താമസിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് വരുന്നു. ആ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണെങ്കിൽ വളരെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അയാളായിരിക്കും സീരിയൽ കില്ലർ എന്ന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വിചാരിക്കുന്നു. ഇതിനു ശേഷമാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ബാക്കി കഥ തന്നെയുള്ളത്. ചുമ്മാ വേറെ ലെവലത്തിലെങ്കിലും സസ്പെൻസ് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒരു ടിസ്റ്റുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ വരൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലേ കുഞ്ഞു കേൾക്കുക. എന്നാൽ മാത്രമല്ലോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തത്തുള്ളൂ. ഇപ്പം വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോയും അവളുടെ അമ്മേനെ കാണിക്കുവാണ്. ഇവർ പുതിയതായിട്ടാണ് ഈ വീട്ടിലേക്ക് താമസം മാറി വന്നത്. അതുകൊണ്ട് ഹീറോയിൻ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ഹീറോയിൻ്റെയും അവളുടെ അച്ഛനുമായിട്ടുള്ള നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കാണുന്നത്. ഹീറോയിൻ ഇത് കണ്ടിട്ട് എന്തോ ഒന്ന് ആലോചിക്കുകയാണ്. ഇവളുടെ അച്ഛനാണെങ്കിൽ ഏതോ ഒരു കുഴി വീണ് കടന്ന് എമി എന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കുന്നത്. ഇപ്പം അവളും കൈ തട്ടിയാണെങ്കിൽ ഫോട്ടോ താഴെ വീണ് പൊട്ടിപ്പോകുന്നു. ആ ഫോട്ടോ മാത്രം എടുത്തു വെക്കുന്നു ഹീറോയിൻ. ഇതിന് ശേഷമാണെങ്കിൽ ഇവളുടെ അടുത്ത വീട്ടിലാണെങ്കിൽ ഒരാളുണ്ട്. അയാളുടെ അടുത്ത് ഇവളുടെ അമ്മയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹീറോയിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് നൈറ്റ് കാണിക്കുവാണ്. ഹീറോയിൻ ആകട്ടെ അവളുടെ സ്കൂളിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം സമയമാണെങ്കിൽ രാത്രിയായിരിക്കുന്നു, 2 മണിയോളമായിരിക്കുന്നു. അവിടെയാണെങ്കിൽ ഒരു കാറ് വരുന്ന പോലെ ഇവളുടെ ശബ്ദം കേൾക്കുവാണ്. ഈ സമയത്താണെങ്കിൽ എങ്ങനെയാണ് ഒരു വണ്ടി വരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആ വിൻഡോയുടെ അടുത്താണ് ഈ വന്ന് നോക്കുവാണ്. അവൾ നോക്കുമ്പോൾ കാണുന്നത് ഹെഡ്ലൈറ്റ് പോലും ഇടാതെ ഒരു വണ്ടിയാണെങ്കിൽ ആ വീടിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കാണുന്നത്. എന്തോ ഒന്ന് വിചിത്രമായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഈ കാര്യമെല്ലാം തന്നെ ഇവളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുന്നു. നമ്മുടെ ഹീറോയിൻ ഇത് വെറുതെ ഒന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്. ക്ലോക്ക് വൈസ് കില്ലർ എന്ന് പറഞ്ഞ ഒരു സീരിയൽ കില്ലറിനെ പോലീസ് ഓഫീസർ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം അതായിരിക്കുമോ ഇയാളെന്ന് നമ്മുടെ ഹീറോയിനോട് ഡൗട്ടുണ്ട്. ഇപ്പം അയാളുടെ കാര്യം തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഇവളാകട്ടെ ഇതൊന്ന് കാര്യമാക്കി എടുക്കാതെ, നിനക്ക് ഇതൊക്കെ തോന്നലാണ്, നിന്റെ നെയ്ബറൊന്നും ആയിരിക്കത്തില്ല സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു പ്രൊഫസർ ആണെങ്കിൽ വരുവാണ്. ഈ പ്രൊഫസറിൻ്റെ അടുത്ത് ഇവൾ എഴുതിയ അസൈൻമെൻ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ എൻ്റെ ടേബിൾ വെച്ച് പോകാനാണെങ്കിൽ ആ പ്രൊഫസർ പറയുവാണ്. ഇവളാകട്ടെ അതിൻ്റെ അകത്ത് ഇവളുടെ നമ്പർ എഴുതി കൊടുക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയുവാണ് ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഇവളുടെ നമ്പർ അതിൻ്റെ അകത്ത് എഴുതി കൊടുക്കുവാണ് പ്രൊഫസറിന്. ഇപ്പോൾ ഈ സീനാണെ കട്ട് ചെയ്ത് ഇവിടെ കാണിക്കുമ്പോൾ ഇവിടെ കാണുന്നത് ഒരാണും പെണ്ണും കൂടെ ചേർന്ന് റിലേഷൻ ആണെങ്കിലിരിക്കുന്നതാണ്. ഇതിന് ശേഷം ഇവരുവാണെങ്കിൽ ഇത് ഒരു പയ്യൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ പെൺകുട്ടി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറയുമ്പോൾ ഇല്ല 5 മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട് കുറച്ചുകൂടി നേരെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേർ റിലേഷൻ ഇരിക്കുവാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഒരാളുടെ ടോർച്ചാണെങ്കിൽ ഇവരുടെ മുഖത്തേക്ക് അടിക്കുന്നു. ഇപ്പം അയാളുടെ കയ്യിലിരിക്കുന്ന ഗണ്ണ് കൊണ്ട് ഈ പയ്യനെ ഷൂട്ട് ചെയ്ത് കൊല്ലുവാണ്. ഇതിന് ശേഷം ഈ പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടാണെങ്കിൽ ആ സൈക്കോ കില്ലർ ആണെങ്കിൽ അവിടുന്ന് പോകുന്ന പോലെ കാണിക്കുന്നു. ഇപ്പം ഇവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോയിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു പെൺകുട്ടി വളരെ ഒച്ചത്തിൽ കരയുന്നതാണ് ശബ്ദമാണെങ്കിൽ ഇവൾ കേൾക്കുവാണ്. ഇത് കേട്ടിട്ട് ഇവളാണെങ്കിൽ വളരെ പേടിക്കുന്നു. ഇവളെല്ലാ കാര്യം തന്നെ ഒരു ബുക്കിൻ്റെ അകത്ത് എഴുതി വെക്കത്തില്ലേ, അതുപോലെ ഇത് ഈ കാര്യമാണെങ്കിൽ ആ ബുക്കിൻ്റെ അകത്ത് എഴുതി വെക്കുവാണ്. ഇവളുവാണെങ്കിൽ ശരി രണ്ടും കൽപ്പിച്ചാണെങ്കിൽ പോകാമെന്ന് കരുതി ഇവളുടെ കയ്യിലുള്ള ഒരു ടോർച്ച് എടുത്തുകൊണ്ട് ആ വീട്ടിലേക്കാണെങ്കിൽ പോകുവാണ്. ഇവളുടെ കുറച്ച് പുല്ലൊക്കെ കടന്ന് അപ്പുറത്താണ് ആ വീടുള്ളത്. ഇവളുവാണെങ്കിൽ അവിടെ എത്തുന്നു. അവിടെ ചെന്നതിന് ശേഷം അവിടെയാകട്ടെ ഒരു കാർ പോർച്ച് പോലൊരു സ്ഥലമുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇവൾ എത്തി നോക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവൾക്കാകട്ടെ അത്രത്തോളം പക്കമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു മണ്ണെടുക്കുന്ന ഒരു സ്റ്റാൻഡ് പോലത്തെ ഒന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവൾ മേളിൽ കയറി നോക്കുവാണ്. ഈ ശബ്ദം കേട്ടിട്ട് ഈ വീടിൻ്റെ ആ കോണറും അവിടെയാണെങ്കിൽ വരികയും ചെയ്യുന്നു. ഇപ്പം ഇവളുവാണെങ്കിൽ അവിടെ നിന്ന് വേഗം ഓടിയാണെങ്കിൽ രക്ഷപ്പെടുവാണ്. എന്നാൽ ഇവളാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഈ ഓണറിനാണെങ്കിൽ മനസ്സിലാകുവാണ്. ഇപ്പം ഇവിടെയാണെങ്കിൽ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോനെ കാണിക്കുമ്പോൾ ഇവളും വിചാരിക്കുന്നു എല്ലാം കഴിഞ്ഞു, ഇയാളാണെങ്കിൽ ഇനി വീട്ടിലേക്ക് വന്ന പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ച് റൂമിൻ്റെ അകത്തിരിക്കുവാണ്. ഇപ്പം ഇവൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവളുടെ അമ്മയും ഈ വീടിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇവളുടെ അമ്മ റൂമിലേക്ക് കയറി വന്ന് നീ എന്താണ് ഈ രാത്രിയിലാണെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ച് ഹീറോൻ്റെ അടുത്ത് ചോദിക്കുവാണ്. അമ്മയെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, വീടിൻ്റെ അടുത്ത് ഒരുത്തനില്ലേ ക്രിസ്, അവനാണ് ഈ സീരിയൽ കില്ലർ, അവനാണ് കൊലപാതകം ചെയ്തത്. ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഞാൻ കേട്ടു അമ്മയെന്ന് പറയുമ്പോൾ നീ രാത്രി വല്ല സ്വപ്നം കണ്ടതായിരിക്കും, നീ ഇപ്പം കിടക്കാൻ പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവളുടെ അമ്മയെ അവിടെ നിന്ന് പോകുവാണ്. ഇപ്പം ടി വിയിൽ ഒരു ന്യൂസ് ആണെങ്കിൽ പൊക്കൊണ്ടിരിക്കുവാണ്, മാഗി എന്ന് പറഞ്ഞോ ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടീനെ തട്ടിക്കൊണ്ട് പോയെന്നാണ് ആ ന്യൂസിൽ തന്നെ ഉള്ളത്. ഇതും ആ ക്ലോക്ക് വൈസ് കില്ലറാണ് ചെയ്തിരിക്കുന്നതെന്ന് പോലീസിന് വരെ സംശയമുണ്ടെന്നാണ് അതിൻ്റെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവളുടെ അമ്മയാണെങ്കിൽ വരുന്നു, ഇതെന്തിനാണ് നീ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്, നീ കുറച്ച് റിലാക്സ് ചെയ്യാൻ പറയുന്നു, ശരി ഇന്നലെ എന്താണ് നടന്നതെന്ന് വീണ്ടും അവളുടെ അമ്മ ചോദിക്കുവാണ്. ഇതേ സമയത്ത് ഹീറോയിനും അതേ കാര്യമാണ് പറയുന്നത്, ഞാൻ ആ ക്രിസിൻ്റെ വീട്ടിൽ സംശയത്തോടെയാണ് പോയി നോക്കിയത്, അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാകട്ടെ ഇതൊന്ന് വിശ്വസിക്കുന്ന പോലെയൊന്നുമില്ല.
പറ്റിയില്ല, നമുക്ക് ആ ഡോക്ടറിനെ ഒന്നുകൂടെ കാണാം, നിനക്ക് ആങ്സൈറ്റി കൂടുതലാണെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞാൻ പറയുന്നതെന്ന് കേൾക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, കാരണം ഇന്ന് നൈറ്റ് ആണെങ്കിൽ ക്രിസ്തുവായിട്ട് ഞാനൊരു സിനിമയ്ക്ക് പോകുവാണെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഹീറോയിനാകട്ടെ ഇതിനൊന്നും ഇഷ്ടപ്പെടുന്നേയില്ല, ഇത് ശരിയല്ലെന്ന് പറയുന്നു. നമുക്കിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാമെന്ന് ഇവരുടെ അമ്മയെ പറഞ്ഞിട്ട് വീട് വിട്ടു പോകുവാണ്. ഇതേ സമയത്താണെങ്കിൽ ഇവിടെ കാണിക്കുമ്പോൾ ഒരു സീരിയൽ കില്ലറിനെയാണ് കാണിക്കുന്നത്. ആ മാഗി എന്ന് പറഞ്ഞ പെൺകുട്ടീനെ കാണിക്കുന്നു. അവളുടെ കണ്ണാണെങ്കിൽ ചൂഴ്ന്നെടുക്കുവാണ്. ചൂഴ്ന്നെടുത്തതിന് ശേഷം അത് ഒരു ബോട്ടിലിനകത്ത് ഇട്ട് വെക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ നാക്രിസാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ കാണിക്കുന്നേ ഇല്ല. ഇതിന് ശേഷം ഇവിടെയാണെങ്കിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാകട്ടെ ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ പ്രൊഫസർ. ഇപ്പോൾ അസൈൻമെൻ്റ് ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വീണ്ടും ഒന്ന് വായിക്കാനാണ് ഈ പറയുന്നു. ഇവളും വായിക്കുന്നു. ഇവൾ എന്താണ് എഴുതി വെച്ചതെന്ന് വെച്ചാൽ, ഒരു പക്ഷി ഒരു മനുഷ്യനെ കൊന്നുവെന്നാണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് വിയേഡായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ എഴുതി വെച്ചതെന്ന് ചോദിക്കുന്നു. ഹീറോയിനും പറയുന്നു, പക്ഷി മനുഷ്യനെ കൊല്ലത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു രസമുണ്ടെന്ന് പറയുന്നു ഹീറോയിൻ. ഇപ്പം ഈ പ്രൊഫസറും ആണെങ്കിൽ ഈ വിഷയം മാറ്റിയിട്ട് ഹീറോയിൻ്റെ അടുത്ത് അവളുടെ അച്ഛനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷമല്ലേ നിനക്ക് ഇങ്ങനെ ഡിപ്രഷൻ ആയതെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഹീറോയിനാണെങ്കിൽ എന്തോ പോലെ നന്ദി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ അവളുടെ അമ്മയും ആ ക്രിസും കൂടി ചേർന്ന് തിയേറ്ററിലേക്ക് പോയപ്പോൾ ഇവളും ആണെങ്കിൽ ഇവളുടെ ഫ്രണ്ടും കൂടി ചേർന്ന് നമുക്കിന്നൊരു ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ക്രിസിൻ്റെ വീട്ടാണെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഇപ്പോൾ രണ്ടുപേരും ടോർച്ചും പിടിച്ചുകൊണ്ട് അവർ വന്നാലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് ചോദിക്കുന്നു. വണ്ടിയുടെ ശബ്ദം കേൾക്കും, അപ്പം നമുക്കറിയാമെന്ന് പറഞ്ഞ് ഇവളും ആണെങ്കിൽ ലാഡർ വെച്ച് മക്കളിലാണെങ്കിൽ കയറി നോക്കുവാണ് അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്ന് അകത്താകട്ടെ ഒന്നും തന്നെ കാണുന്നില്ല. ഇപ്പം ഇവൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഡെയിൻ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ടാണെങ്കിൽ അവിടെ വരുന്നു. നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ഇവൾ ചോദിക്കുന്ന സമയത്ത് ഇവനും പറയുന്നു, ഞാൻ ഇവൾക്ക് കൂട്ടായിട്ട് വന്നാണെന്ന് പറയുന്നു. ഞാൻ പോവാണ്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ഡെയിൻ ചോദിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും പറയുവാണ്, ഞാൻ പോകുവാണ്, ഇവിടെ ഒന്നും തന്നെ ഇല്ല, നിൻ്റെ തോന്നലാണിതെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ടും ആണെങ്കിൽ അവിടെ പോകുന്നു. നീ നേരെ വീട്ടിലേക്ക് പോകാനാണെങ്കിൽ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നു. ഇപ്പം ഇതേ സമയത്താണെങ്കിൽ ഹീറോയിന് വേറെ വഴിയില്ല, ഇവളും ആണെങ്കിൽ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുവാണ്. ഇപ്പം ഈ സമയത്ത് ഇവിടെ കാണിക്കുമ്പോൾ ഡെയിനും അവളുടെ ഫ്രണ്ടുമായിട്ട് റൊമാൻസ് ചെയ്യുന്നു. ഏതൊരാൾ ടോർച്ച് അടിച്ച് ഇവരുടെ അടുത്തേക്കാണ് വരുന്ന പോലെ കാണിക്കുന്നു. ഇവിടെ സീൻ കട്ടായി. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഫോൺ കോള് വരുവാണ്. ഇപ്പം ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. അവൾ എവിടെയെന്ന് ചോദിക്കുന്നു. ഇപ്പം അവളുടെ അമ്മയെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്, അവളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവളെ പറഞ്ഞുവിടാമെന്ന് പറഞ്ഞ് ഇവൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പം ഇവൾക്ക് മനസ്സിലാകുവാണ് അവൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, അവരെ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കണോ എന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷം ഇപ്പം ഇവൾ കോള് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് ഒരു റിംഗ് ആണ് കേൾക്കുവാണ്. ഇവൾ വീണ്ടും ആണെങ്കിൽ ആ വീടിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും റിംഗ് അടിക്കുവാണ്. അപ്പോഴും ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇവളുടെ ഫോണിൻ്റെ റിംഗ് ആയിരിക്കുമോ? ഇവളെ അകത്താണെങ്കിൽ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പേടിച്ച് ഇപ്പം ഒരു ഡിറ്റക്റ്റീവിനെയാണ് ഈ കോള് ചെയ്യുവാണ്. ഇപ്പോൾ ഈ ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയുന്നു. ആ സൈക്കോ കില്ലർ ഈ ക്രിസ് എന്ന് പറഞ്ഞ ആളായിരിക്കും. അയാളാണെങ്കിൽ രാത്രിയിൽ വാഹനം എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ഗാരേജിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ എല്ലാ കാര്യവും പറയുവാണ് ഈ ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത്. ഇയാളുവാണെങ്കിൽ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ക്രിസിൻ്റെ ഡോറാണെങ്കിൽ വന്ന് തട്ടുന്നു. ഇപ്പോഴാകട്ടെ ക്രിസ്തു ആണെങ്കിൽ ഇറങ്ങി വന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ല സാർ, ഈ പെൺകുട്ടിയാണ് എപ്പോഴും എന്നെ വേവി നോക്കിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ഗരാജ് ഞാൻ തുറന്നു കാണിക്കാമെന്ന് പറഞ്ഞ് ഇയാളും ആണെങ്കിൽ ആ ഗരാജ് തുറന്നു കാണിക്കുന്നു. അകത്തൊന്നും തന്നെയില്ല. ഇപ്പോൾ ഈ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ എല്ലാ സംശയമില്ലാതെ വെളിയിലേക്കാണെങ്കിൽ തിരിച്ചു വരുവാണ്. ഹീറോയിൻ്റെ അടുത്ത് വീണ്ടും സംസാരിക്കുന്നു, നീ പറഞ്ഞ പോലെയൊന്നും അവിടെയൊന്നും ഇല്ല, നീ വെറുതെ അയാൾ വേവ് നോക്കുന്നു നിർത്താനാണ് ഈ പറയുന്നു ഹീറോയിൻ്റെ അടുത്ത്. ഇപ്പോൾ ഹീറോയിനും ആണ് ഈ പറയുന്നു, ഇല്ല സാർ നിങ്ങൾക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്, ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പറയുന്നു. എൻ്റെ ഫ്രണ്ടിനെ കാണുന്നില്ല, ഇപ്പോൾ ആ മാഗി എന്ന് പറഞ്ഞ പെൺകുട്ടീനെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ ഇവൾ എഴുതി വെച്ചിരുന്ന ആ നോട്ട്സൊക്കെ ആണെങ്കിൽ ഇവരെ കാണിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ ഇതിന് ശേഷമാണെങ്കിൽ ഈ ഡിറ്റക്റ്റീവ് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യവും പറയുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഇവളുടെ അടുത്താണെങ്കിൽ വന്ന് സംസാരിക്കുകയാണ്, നീ കാരണം ആ ക്രിസ്സിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഇതെല്ലാം നിർത്ത്, നിൻ്റെ അച്ഛൻ മരിച്ചത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, ഞാൻ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നൊക്കെ ഇവളുടെ അമ്മയാണെങ്കിൽ ഇവളുടെ പറഞ്ഞാണെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഹീറോയിൻ പറയുന്നു, ഇല്ല അയാളാണ് സൈക്കോ, അയാളാണ് കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ രണ്ടും കൽപ്പിച്ച് അയാളുടെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് അയാളുടെ വീടിൻ്റെ അകത്തേക്കാണെങ്കിൽ പോകുവാണ്. അകത്ത് ചെന്ന് ഓരോ റൂമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ വലുതായിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും എന്തോ ഒന്ന് അകത്തുള്ളതുപോലെ ഇവൾക്ക് തോന്നുന്നു. അത് മാത്രമല്ലാതെ അകത്താണെങ്കിൽ ഒരു കണ്ണാടി ഉണ്ട്. ആ കണ്ണാടി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവളുടെ വീട് കാണുന്ന പോലെയാണുള്ളത്. ഇപ്പം ഇയാളാണ് ആ സീരിയൽ കില്ലറെന്ന് നമ്മുടെ ഹീറോയിൻ ഉറപ്പിച്ച് ആ ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ ഡിറ്റക്റ്റീവ് ആയിട്ട് ഇതൊന്ന് കേൾക്കാൻ സമ്മതിക്കുന്നില്ല. നീ ഇപ്പം നോക്ക്, നിൻ്റെ ഫ്രണ്ടാണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ടിൻ്റെ ഈ ഫോണാണ് ഈ കൊടുക്കുവാണ്. ഇപ്പം ഇവളുടെ ഫ്രണ്ടും പറയുന്നു, നീ എന്തിനാടി പോലീസിൻ്റെ അടുത്തൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയത്, ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്, നീ കാരണമാണെങ്കിൽ എനിക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ടാണെങ്കിൽ ഇവളെ ചീത്ത പറയുവാണ്.
നീ സേഫായിട്ടിരിക്കാനാണെങ്കിൽ അഡിക്റ്റീവ് ഹീറോയിൻ്റെ അടുത്ത് പറയുന്നു, ഹീറോയിൻ ഇപ്പോൾ ക്രിസ്റ്റിൻ്റെ വീട്ടിലല്ലേ, എങ്ങനെയെങ്കിലും വെളിയിൽ പോകണമെന്ന് പറഞ്ഞ് ഇവളും വെളിയിൽ പോകാൻ നോക്കുമ്പോൾ ഡോറിലാണെങ്കിൽ ആരോ ഒരാൾ വന്ന് തട്ടുവാണ്, ഇത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണ്, അമ്മ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ഇവൾ പുറകിലത്തെ ഡോർ വഴി വെളിയിലേക്ക് പോകുന്നു. ഇവളുടെ അമ്മയും ആ ക്രിസ്റ്റിൻ്റെ അടുത്ത് ക്ഷമയാണെങ്കിൽ ചോദിക്കുകയാണ്, എൻ്റെ മകൾ അങ്ങനെയൊക്കെ ചെയ്തതിന് എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹീറോയിനും ആരും കാണാതെ ഇവളുടെ ഗ്യാരേജിൻ്റെ അകത്തേക്കാണ് കയറുവാണ്. അകത്തൊരു കാറുണ്ട്, ആ കാറിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതേ സമയത്താണെങ്കിൽ ഇയാളുവാണെങ്കിൽ കാറിൻ്റെ അകത്തേക്കാണെങ്കിൽ എന്തോ ഒന്ന് സാധനം കൊണ്ടുവിടുന്നു, ഏതോ ഒരു ബോഡിയുടെ പാർട്സ് പോലെയാണ് അത് കിടക്കുന്നത്. ഹീറോയിൻ ആ കാറിലുള്ളപ്പോൾ ഇവനും ആണെങ്കിൽ ആ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് കാട്ടിലേക്ക് എന്തോ പൊക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ് ആണെങ്കിൽ എന്തോ ഒന്ന് കൊണ്ടുവന്നിട്ടില്ലേ, അതിൻ്റെ ഫോട്ടോ ആണെങ്കിലും എടുത്ത് അഡിക്റ്റീവിന് അയച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇയാളാണ് കൊലപാതകം ചെയ്തതെന്ന് മെസ്സേജ് ആണെങ്കിൽ അയക്കുന്നു. ഇതിന് ശേഷം ഇവളുവാണെങ്കിൽ ആ വാനിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം ക്രിസ് ആണെങ്കിൽ അവിടെ വന്ന് ആ ബോഡിയുടെ എന്തോ പാർട്സ് പോലെയുള്ള സ്ഥലം എടുത്തുകൊണ്ട് കാട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവാണ്. ഇവൻ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് ഹീറോയിന് മനസ്സിലാകുന്നില്ല. ഇവനും ആണെങ്കിൽ ആ വാൻ അടച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഹീറോയിനാകട്ടെ വളരെ പേടിയാകുന്നു ഈ വാനിൻ്റെ അകത്ത് തന്നെ പെട്ടുപോകുമെന്ന്. അതുകൊണ്ട് ഇവളുടെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നു, അമ്മയാകട്ടെ ഇതൊന്നും എടുക്കുന്ന പോലുമില്ല. അടുത്തതായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫോൺ ചെയ്യുന്നത് ആ ഡെപ്യൂട്ടി ഓഫീസറിനെയാണ്. അദ്ദേഹത്തിന് വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. ഇങ്ങനെ ഞാനാണെങ്കിൽ ആ വാൻ്റെ അകത്ത് പെട്ടുപോയി, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഓഫീസറും പറയുവാണ്, എനിക്ക് ഈ ഓഫീസിലാണെങ്കിൽ കുറേ വർക്കുണ്ട് മോളെ, നീ ആണെങ്കിൽ പറയുന്ന പോലെ അങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ഫോണിൻ്റെ ബാറ്ററി ആണെങ്കിൽ തീരുവാണ്. ഇപ്പം ഫോണും ആണെങ്കിൽ കട്ടായി പോകുന്നു. ഇപ്പോൾ ഈ ഓഫീസറാകട്ടെ ഓഫീസിലിരുന്ന് അദ്ദേഹത്തിന് മെസ്സേജ് വന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിനെ അയച്ച ഒരു ഫോട്ടോ കണ്ടില്ലേ, ആ ഫോട്ടോ ആണെങ്കിൽ എടുത്ത് നോക്കുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസറും ആ ഹീറോയിനുള്ള സ്ഥലത്തേക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇപ്പോൾ ഇതേ ഇടത്തിൽ ക്രിസ്സിനെ കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ക്രിസ്സിനെ കാണിക്കുമ്പോൾ ക്രിസ് ആകട്ടെ അവൻ്റെ വീട്ടിലാണെങ്കിൽ വന്നിരിക്കുന്നു. വീട്ടിൽ വന്ന് അവൻ എന്തോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാവാണെങ്കിൽ താഴെ വീണിരിക്കുകയാണ്. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു ഏതോ ഒരു റൂം പോലെ എന്ന് കാണുവാണ് ഈ വീടിൻ്റെ അടിയിൽ. ഇത്ര നാളാണെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് ഇങ്ങനെ റൂമാണെങ്കിൽ ക്രിസ്സിനാണെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അവന് ടോർച്ച് പിടിച്ച് താഴേക്കാണെങ്കിൽ ഇറങ്ങുവാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ അകത്താണെങ്കിൽ ഒരു മാൻ ഹോൾ പോലെ ഉണ്ട്. ഇവിടെ ആരോ ഉള്ളതുപോലെയാണ് ക്രിസ്സിന് തോന്നുന്നത്. ഇപ്പം നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട് പോലെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് മാഗിയിലെ ആ കാണാതെ പോയ പെൺകുട്ടി അവളെയാണെങ്കിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അവൻ ആ നെറ്റാണെങ്കിൽ അയക്കാൻ വേണ്ടി നോക്കുന്നു, എന്ന് അവനെ കൊണ്ട് പറ്റുന്നില്ല. നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം, ഞാൻ നിന്നെ വെളിയിലിറക്കാമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ വെളിയിലേക്ക് പോകുന്നു. ഇതേ സമയത്താണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ വാൻ്റെ അകത്താണല്ലോ ഉള്ളത്. ഇവനും ടൂൾസിൽ നിന്ന് ഒരു സ്പാനർ പോലെ ഉണ്ടെന്ന് എടുത്തുകൊണ്ട് വെളിയിലേക്കാണെങ്കിൽ വരുന്നു. എന്നാൽ നമ്മുടെ ഹീറോയിൻ രണ്ട് ശബ്ദം കേട്ട് ആ വാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ ആകട്ടെ പേടിച്ചാണെങ്കിൽ ഓടുവാണ്. ഹീറോയിൻ വിചാരിച്ചിരിക്കുന്നത് ഇവളെ കൊല്ലാൻ വേണ്ടിയാണ് വന്നതെന്നാണ്. ഇപ്പം ആ സ്പാനർ കൊണ്ട് ഇവളുടെ മുഖമാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കീറുന്നുണ്ട്. ഇപ്പം ഇവളുവാണെങ്കിൽ പേടിച്ച് അലറി അവിടെ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ പോലീസ് ഓഫീസർ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ക്രിസിൻ്റെ കൈയാണെങ്കിൽ ഹീറോയിനെ പിടിച്ചതുകൊണ്ട് ഇപ്പം ഇയാൾ വിചാരിക്കുന്നത് ഇവളെ കൊല്ലാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ച് ഷൂട്ടാണെങ്കിൽ ചെയ്യുന്നു. ക്രിസ് ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ മരിച്ചാണെങ്കിൽ പോകുവാണ്. ഈ സ്ഥലത്താണ് ഒരു ട്വിസ്റ്റാണെങ്കിൽ റിവീൽ ആക്കുന്നത്. ഈ സീരിയൽ കില്ലർ വേറെ ആരുമല്ല, ഹീറോയിൻ്റെ ടീച്ചറായിട്ട് ഒരു പ്രൊഫസർ വന്നില്ലേ, അയാളായിരുന്നു ഈ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഗി ആണെങ്കിൽ ഇപ്പം അയാളുടെ കയ്യിലാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഇപ്പം ഇവിടെ കാണിക്കുന്നത് ഹീറോയിൻ്റെ അമ്മേനെയാണെങ്കിൽ ഡിറ്റക്റ്റീവ്സ് വന്ന് ചോദ്യം ചെയ്യുന്നതാണ്. ഇപ്പം ഇവരെന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഹീറോയിൻ എന്തിനാണ് ക്രിസിൻ്റെ വാനിലാണെങ്കിൽ ഒളിച്ചിരുന്നതെന്നും അയാളെ എന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഈ ചോദ്യങ്ങൾക്കൊന്നും ഹീറോയിൻ്റെ അമ്മയുടെ കയ്യിൽ ഉത്തരമേ ഇല്ല. ഇപ്പം ഇയാൾ പറയുവാണ്, ക്രിസിൻ്റെ വീട് മുഴുവൻ തന്നെ ഞങ്ങൾ ചെക്ക് ചെയ്തു, അവിടെ ഒന്നും തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവിടെയാണെങ്കിൽ മാഗിനെ പോലും ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് പറയുന്നു. ആ പോലീസ് ഓഫീസർ അറിയാതെയാണ് ക്രിസിനെ ഷൂട്ട് ചെയ്ത കാര്യമാണെങ്കിൽ ഹീറോയിൻ്റെ അമ്മയുടെ അടുത്ത് പറയുകയാണ്. ഹീറോയിൻ്റെ അമ്മയും ഇത് കേട്ടിട്ട് വളരെ വിഷമിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ അടുത്ത് വന്ന് ഈ പോലീസ് ഓഫീസറാണെങ്കിൽ ചോദ്യം ചെയ്യുവാണ്, നീ എന്തിനാണ് അങ്ങോട്ട് പോയത്, നീ എന്താണ് കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളും പറയുന്നു, എല്ലാത്തിനും കാരണം അയാളാണ്, അയാളാണ് മാഗിനെ ആ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചത്, അയാളാണ് സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ ഹീറോയിൻ്റെ അമ്മയെ ഒച്ചുണ്ടാക്കുന്നു. നീ കാരണമാണെങ്കിൽ ക്രിസ് ആണെങ്കിൽ മരിച്ചിരിക്കുകയാണ്, നീ കാരണം ഒരു നിരുപതി മരിച്ചു എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഇവളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ഇപ്പം നമ്മുടെ ഹീറോയിനാകട്ടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. ഇവളുടെ അച്ഛനാണെങ്കിൽ ആ വലിയ കുഴിക്കകത്ത് വീണില്ലേ, ആ കാര്യമാണെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെയാണെങ്കിൽ സീൻ കട്ട് ചെയ്ത് അടുത്ത സീൻ കാണിക്കുന്നത് ഹീറോയിൻ കണ്ണു തുറക്കുമ്പോൾ അവസാനമായിട്ട് ക്രിസ് ആണെങ്കിൽ ഇവളുടെ അടുത്ത ഒരു കാര്യം പറഞ്ഞായിരുന്നു, അകത്താണെങ്കിൽ ഒരു പെൺകുട്ടിയുള്ള കാര്യം. ഇപ്പം ഇത് തന്നെ ഹീറോയിനാണെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെയാകട്ടെ ആ സീരിയൽ കില്ലർ ഇവളുടെ വീടിൻ്റെ അകത്ത് തന്നെ വന്നിരിക്കുകയാണ്. ഇവളുടെ അമ്മേനെയൊക്കെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഇവളും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സീരിയൽ കില്ലർ ഇവളുടെ റൂമിൻ്റെ അടുത്തേക്ക് വരുവാണ്. ഇത് കണ്ടിട്ട് പേടിച്ച് നമ്മുടെ ഹീറോയിൻ ഒച്ചുണ്ടാക്കുന്നു അമ്മയെന്ന് പറഞ്ഞ്.
ഇപ്പൊ ഇവളുടെ അമ്മ ഓടിയെത്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ പുറകിലാണെങ്കിൽ അവൻ നിൽക്കുന്നുണ്ട്, അവൻ നമ്മളെ കൊല്ലു എന്ന് പറയുന്നു. ഇപ്പൊ ഇവളുടെ അമ്മയെ തിരിഞ്ഞു നോക്കുകയാണ് എന്ന് അവിടെ ആരും തന്നെ കാണുന്നില്ല. എന്നെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ഹീറോനാണെങ്കിൽ പറയുവാണ്. ഇപ്പൊ ഇവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോയിനാകട്ടെ വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ പുറകിൽ നിന്ന് ആ സീരിയൽ കില്ലർ വീണ്ടും ആണെങ്കിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ വീണ്ടും ഒച്ചുണ്ടാക്കുന്നു. അവളുടെ അമ്മയെ അടുത്തേക്ക് വരുന്നു. നിനക്ക് എന്താണ് പറ്റിയത്, നീ എന്തിനാണെങ്കിലും ഒച്ചുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ തന്നെ ഉണ്ട്, നമ്മളെ ഫോളോ ചെയ്യുവാണെന്ന് പറയുന്നു. ഇപ്പൊ നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ നമ്മുടെ ഹീറോയിന്റെ ഇല്യൂഷൻ ആണോ എന്ന്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഈ സീനാണ് കട്ട് ചെയ്ത് അടുത്ത സീനെ കാണിക്കുന്നത്. പിറ്റേ ദിവസം ഇവള് കണ്ണ് തുറന്നെഴുതേക്കുമ്പോൾ ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ വന്നിരിക്കുകയാണ് അടുത്ത്. എന്നിട്ട് പറയുന്നു, നിനക്ക് ഒരു ഫോൺ വേണമെന്നല്ലേ പറഞ്ഞത്, ഇതാ ഈ ഫോൺ എടുത്തോളാൻ പറഞ്ഞ് ഇവളുടെ ഒരു ഫോൺ ആണെങ്കിൽ കൊടുക്കുകയും ചെയ്യുന്നു. എന്തെന്ന് വെച്ചാൽ ഇവളുടെ പഴയ ഫോൺ ആണെങ്കിൽ ഇവളുടെ അമ്മ മേടിച്ചു വെച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഫോൺ കൊടുത്തത്. ഇവളും വളരെ നന്ദി എന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിനാകട്ടെ ഈ ക്രിസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അവസാനമായിട്ട് അവിടെ ആരോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹീറോയിൻ ഒച്ചുണ്ടാക്കിയ സമയത്ത് ക്രിസ്റ്റിൻ്റെ വീടിൻ്റെ അകത്തുള്ള അവനാണെങ്കിൽ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും അവനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടതെന്നും ഹീറോയിനാണെങ്കിൽ വിചാരിക്കുന്നു. ഇപ്പോഴാണ് ഹീറോയിൻ എല്ലാം തന്നെ ക്ലിയർ ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റിൻ്റെ വീടിൻ്റെ അകത്തല്ല അവൾ ഉണ്ടാകുന്നത്, ക്രിസ്റ്റിൻ്റെ വീടിൻ്റെ അടിയിലായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പം ഇവൾക്കും ആണെങ്കിൽ തോന്നുവാണ്. ഇവളും ഇവളുടെ ഫ്രണ്ടിനാണെങ്കിൽ വിളിക്കുന്നു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുവാന്ന് ചോദിക്കുമ്പോൾ എന്താടി നിനക്കിപ്പോൾ വേണ്ടെന്ന് ചോദിക്കുന്നു. ഇതൊരു പെൺകുട്ടിയുടെ ജീവരക്ഷികനാണെന്ന് പറയുന്നു. ഇതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും അവളുടെ ബോയ് ഫ്രണ്ടും ചേർന്നിട്ട് ഇപ്പം ക്രിസ്റ്റിൻ്റെ വീടിൻ്റെ അകത്തേക്കാണെങ്കിൽ പോകുവാണ്. രണ്ടുപേരും ആണെങ്കിൽ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കോൾ ആണെങ്കിൽ ഓൺ ആക്കുന്നു. ഹീറോയിനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ആണെങ്കിൽ ഇപ്പം അവൾക്ക് അവിടെ ഇരുന്ന് തന്നെ കാണാൻ സാധിക്കും. ഇപ്പം ഈ പെണ്ണും പയ്യനും കൂടെ ചേർന്ന് ആ വീട് തുറന്ന് അകത്തേക്കാണെങ്കിൽ കയറുവാണ്. നോക്ക്, ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ഇവളും കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഹീറോയിനാകട്ടെ ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ പയ്യനാണെങ്കിലും ഒരു ശബ്ദം കേൾക്കുവാണ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു ചിക്കൻ പിടിച്ചുകൊണ്ട് ഇവൻ വെളിയിലേക്ക് പോകുന്നു. എന്നാൽ സൈക്കോയോ ആണെങ്കിൽ ഇവൻ്റെ തലക്കെട്ടൊന്ന് കൊടുക്കുവാണ്, അവനാണെങ്കിൽ അവിടെ തന്നെ മയങ്ങി വീഴുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയും ഇവൾ ഫോണിലൂടെ ഒച്ചയുണ്ടാക്കുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വളരെ പേടിക്കുവാണ്. ഹീറോയിൻ ആ ഡിക്റ്റേറ്റീവ് ഓഫീസറിനെ വിളിക്കുവാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാര്യമെല്ലാം പറയുന്നു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല, കാരണം എന്നെ തന്നെ ഈ കേസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കാനാണെങ്കിൽ ഈ ഓഫീസർ പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ്റെ അമ്മയെ ഇവിടെ കാണുന്നേ ഇല്ല, എവിടെ പോയെന്ന് നമ്മുടെ ഹീറോയിനും അറിയത്തില്ല. ഇവിടെ ആ സൈക്കോ കില്ലറിൻ്റെ അടുത്താണ് ഹീറോയിൻ്റെ അമ്മ തന്നെ ഉള്ളത്. ഇപ്പോൾ ഇവ ഹീറോയിൻ്റെ അമ്മയും വളരെയാണെങ്കിൽ ഒച്ചുണ്ടാക്കുന്നു. അതേ അടുത്ത് തന്നെയാണ് ഇവളുടെ ഫ്രണ്ടിനെയും അവളുടെ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ടിനെയും കിട്ടിയിട്ടിരിക്കുന്നത്. പ്രൊഫസർ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ മുഖത്തേക്കാണെങ്കിൽ കാണിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇവളും പേടിയാകുന്നു, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവനുമാണെങ്കിൽ അവളുടെ വായാണെങ്കിൽ ഒരു തുണി വെച്ച് അടച്ചു വെക്കുന്നു, ഇനി എൻ്റെ ജോലി തുടങ്ങാറായെന്ന് പറഞ്ഞ് ഇവൻ എല്ലാ പെണ്ണുങ്ങളുടെയും കണ്ണ് ചൂഴി നടക്കത്തില്ലേ. ഇപ്പോൾ അവളുടെ കണ്ണിലാണെങ്കിൽ കഴുത്തിയാണെങ്കിൽ വെക്കുവാണ്. ഇപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ വരുന്നത് തന്നെ. അവളുടെ ഡോർ തട്ടുമ്പോൾ തന്നെ നമ്മുടെ സൈക്കോയിലെ അവനാണെങ്കിൽ അടുത്തേക്കാണെങ്കിൽ വരുന്നു. എന്നാൽ ഹീറോയിനാകട്ടെ ഇവനെ വെട്ടിച്ചാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. ഇവനും പുറകെ പോകുന്നു. എന്നാൽ ഹീറോയിനാണെങ്കിൽ ഓടി ഒരു കാട്ടിലേക്ക് പോകുവാണ്. കാല് തട്ടി ഒരു ഗുഹ പോലെ ഉണ്ട് ഒരു സ്ഥലം, അവിടെയാണെങ്കിൽ അടുത്ത് വന്ന് വീഴുന്നു. ഈ ഹോൾ വഴി ചെല്ലുവാണെങ്കിൽ ആ വീടിൻ്റെ അടിയിലാണെങ്കിൽ പോകാം. ഇപ്പോൾ ഈ വഴിയിലൂടെ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെല്ലുന്നു. അവിടെ ഇവളുടെ അമ്മേനെ കെട്ടിയിട്ടിരിക്കുവാണ്. അമ്മ ഇങ്ങനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ഇവൾ ഷോക്കാകുന്നു. അവിടെയാണെങ്കിൽ ഈ സൈക്കോ ആണെങ്കിൽ വരുവാണ്. ഈ പ്രൊഫസറാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് നമ്മുടെ ഹീറോയിൻ അറിയത്തില്ലല്ലോ. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണ് ഷോക്കാകുന്നു. പ്രൊഫസർ, നിങ്ങളാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. എന്നാൽ ക്രിസ്സിനെ കൊന്നത് നമ്മുടെ രണ്ടുപേരും ചേർന്നാണെന്ന് പറയുന്നു. അയാളെ കൊല്ലാൻ ഞാൻ പ്ലാനേ ചെയ്തിട്ടില്ലായിരുന്നു, എന്നാൽ നീയാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നതും. ഇപ്പം നിങ്ങൾ നാല് പേരെയും ഞാൻ കൊല്ലാൻ പോവാണെന്ന് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവളുടെ കയ്യിലിരുന്ന് കത്തി വെച്ച് ഇവൻ്റെ കണ്ണിലാണെങ്കിൽ ഒരു വരയിടുവാണ്. ഇപ്പം ഇവനും വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് ഹീറോയിനും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇവൾ ഓടി ആ ഗാരേജിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് എന്തൊക്കെ ടൂൾസ് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പ്രൊഫസറും ആണെങ്കിൽ പുറകെ ഓടിയാണെങ്കിൽ എത്തുന്നു. രണ്ടുപേരുടെ ഇടയിലും ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നു. ഇപ്പോൾ ഹീറോയിനും ആ ഡോറിൻ്റെ അടുത്താണെങ്കിൽ വന്ന് നിൽക്കുവാണ്. ഇവളും ആ ഡോറ് കടന്ന് എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇതേ സമയത്ത് ആ പ്രൊഫസറും ഇവളുടെ അടുത്തേക്ക് ഓടിയാണെങ്കിൽ വരുന്നു. ഓടി വരുമ്പോൾ ഹീറോയിനും ആണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുവാണ്. ഇയാളും ആണെങ്കിൽ ഓടി വന്ന് ഒരു തടിയുടെ കഷ്ണത്തിലേക്ക് കുത്തിയാണെങ്കിൽ നിൽക്കുന്നു. അവിടെ വെച്ച് തന്നെ നമ്മുടെ പ്രൊഫസറാണെങ്കിൽ മരിച്ചു പോകുവാണ്. ഇപ്പോൾ ഇതോടുകൂടി ഈ സീനാണെങ്കിൽ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഡിക്റ്റേറ്റീവ് ഓഫീസർ വന്ന് ഹീറോയിനെയും ഇവളുടെ ബാക്കി
ബാക്കിയുള്ള ആൾക്കാരെയും എല്ലാവരെയും രക്ഷിക്കുന്നതാണ്. ഇപ്പൊ ഹീറോയിനും പറയുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ വിശ്വസിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഈ ഡിറ്റക്റ്റീവും പറയുകയാണ്, ശരി നീ പറഞ്ഞതാണ് ശരി, ഞാനാണെങ്കിൽ നിന്നെ വിശ്വസിച്ചില്ല എന്ന് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഇവളുടെ ആ നോട്ട്ബുക്കാണ് ഈ കൊടുക്കുന്നു. ഇതിന് ശേഷമാണെങ്കിൽ ഈ മൂവി ആണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അവസാനിക്കുവാണ്. ഇപ്പം മൂവി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. നാളെ ഇതിനെക്കാണ് സൂപ്പറായിട്ടുള്ള ഒരു മൂവിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ ഗൈസ്.